മൃഗങ്ങളുടെ ലോകത്തെ കാഴ്ചകൾ വളരെ കൗതുകമേറിയതാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അങ്ങനത്തെ ചില കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. കുരങ്ങന്മാർ ലയൺ കപ്സിനെ മോഷ്ടിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഈ എട്ടുകാലി ഡാൻസ് കളിക്കുന്നത് എന്തിനാണെന്നും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. ഡാൻസിംഗ് സ്പൈഡർ അഥവാ പീകോക്ക് സ്പൈഡർ. ഇവ ആസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന മാരിറ്റസ് എന്ന ഫാമിലിയിൽപ്പെടുന്ന ചെറിയ എട്ടുകാലികളാണ്. വെറും 2.5 മില്ലിമീറ്റർ നീളം മാത്രമേ ഇവയ്ക്കുള്ളൂ. ഇതുകൊണ്ട് തന്നെ ഇവയെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. സാധാ എട്ടുകാലികളിൽ നിന്നും വളരെ വ്യത്യസ്തരാണിവ. മറ്റു എട്ടുകാലികളെ പോലെ വല കെട്ടിയല്ല ഇവ ഇരപിടിക്കുന്നത്, പകരം ഇരകളെ ആക്രമിച്ചാണ് ഭക്ഷണമാക്കുന്നത്. തന്നേക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ള ജീവികളെ വരെ ഇവ ആക്രമിച്ച് ഭക്ഷണമാക്കാറുണ്ട്. പീകോക്ക് സ്പൈഡറുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് അവയുടെ ഡാൻസ്. മെയിൽ സ്പൈഡറുകൾ ഫീമെയിൽ സ്പൈഡറുകളെ ആകർഷിക്കാൻ വേണ്ടി കളിക്കുന്നതാണ് ഈ നൃത്തം. ഏറ്റവും രസകരമായ കാര്യം, ഫീമെയിൽ സ്പൈഡറിന് ഡാൻസ് ഇഷ്ടമായില്ലെങ്കിൽ ഡാൻസിൻ്റെ അവസാനം മെയിൽ സ്പൈഡറിനെ കൊന്ന് ഫീമെയിൽ സ്പൈഡർ ഭക്ഷണമാക്കും. അതുകൊണ്ട് തന്നെ ഈ നൃത്തത്തെ ഡാൻസ് ടു ഡെത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വനത്തിലെ മറ്റൊരു രസകരമായ കാഴ്ചയാണ് ബഫൂൺസ് ലയൺ കപ്സിനെ മോഷ്ടിക്കുന്നത്. ചിലപ്പോഴൊക്കെ ലയൺ കപ്സിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി സ്വന്തം മക്കളെ നോക്കുന്നത് പോലെ ഇവർ നോക്കാറുണ്ട്. നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, കുരങ്ങന്മാർക്കെന്തിനാണ് സിംഹക്കുട്ടികളെന്ന്. ഇതിനു പിന്നിലെ സൈക്കോളജി വളരെ സിമ്പിളാണ്. സിംഹം കുരങ്ങന്മാരെ ഭക്ഷണമാക്കാറുണ്ട്. കുരങ്ങന്മാർക്കൊരിക്കലും സിംഹത്തെ തോൽപ്പിക്കാനും സാധിക്കില്ല. ഇതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ സിംഹക്കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയാൽ കുരങ്ങന്മാർക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. മോഷണമെന്നത് കുരങ്ങന്മാരുടെ മാത്രം പ്രത്യേകതയല്ല, അതിനേക്കാൾ വലിയ കള്ളന്മാരായ ജീവികൾ ഭൂമിയിലുണ്ട്. ഈ സിറ്റുവേഷൻ ഒന്ന് സങ്കല്പിക്കുക. നിങ്ങൾ മീൻ പിടിക്കാനായി വല പിടിച്ചു. ആ വലയിൽ കുടുങ്ങിയ എല്ലാ മീനുകളും മറ്റൊരാൾ മോഷ്ടിച്ചാൽ എങ്ങനെയിരിക്കും? ആ മോഷ്ടാവ് മറ്റാരുമല്ല, ഒക്ടോപ്പസ് തന്നെയാണ്. ഇൻവെർട്ടിബ്രേറ്റുകളിൽ ഏറ്റവും സ്മാർട്ടായ 4-ാമത്തെ ജീവിയാണ് ഒക്ടോപ്പസ്. കടലിലെ കള്ളന്മാർ എന്നറിയപ്പെടുന്ന ഒക്ടോപ്പസുകൾ സ്വയം ഇരപിടിക്കുന്നതിന് പകരം മറ്റുള്ളവർ പിടിച്ച ഇരയെ മോഷ്ടിക്കലാണ് പ്രധാന പരിപാടി. മോഷണത്തിനു ശേഷം കറക്റ്റ് ടൈമിൽ ഇവ രക്ഷപ്പെടുകയും ചെയ്യും. ഒക്ടോപ്പസ് വളരെ സ്മാർട്ടായ ജീവികളാണ്. ജാറ് തുറന്ന് പുറത്തിറങ്ങാനും ആരും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഒളിച്ചിരിക്കാനും ഇവയ്ക്ക് സാധിക്കും. ഒക്ടോപ്പസുകളെ പോലെ തന്നെ ഇരപിടിക്കാൻ മിടുക്കരാണ് ഡോൾമിഡോസ് അഥവാ ഫിഷിംഗ് സ്പൈഡേഴ്സ്. നദിയുടെ തീരത്തോ വെള്ളത്തിലോ ഇവ ഇരയെ കാത്തിരിക്കും. പിന്നീട് വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി വരുന്ന ചെറുമീനുകളെ ഇവ പിടികൂടി ഭക്ഷണമാക്കും. വെള്ളത്തിൽ മുങ്ങി ഇരപിടിക്കാനും വെള്ളത്തിലൂടെ ഓടാനും ഈ സ്പൈഡറുകൾക്ക് സാധിക്കും. 8 സെൻറ്റിമീറ്റർ നീളമുള്ള ഇവയുടെ കാലുകളാണ് ഇരപിടിക്കാനുള്ള പ്രധാന ആയുധം. ഇരപിടിച്ചതിന് ശേഷം ബാക്കിയെല്ലാം സാധാരണ പോലെ വിഷം കുത്തിവെക്കുന്നു, പിന്നെ അതിനെ ഭക്ഷണമാക്കുന്നു. ഫിഷിംഗ് സ്പൈഡറുകളെ പോലെ വെള്ളത്തിൽ മുങ്ങി ഇരപിടിക്കുന്ന മറ്റൊരു ജീവിയാണ് അൽസീഡോ പക്ഷികൾ. കിങ് ഫിഷർ ഫാമിലിയിൽപ്പെടുന്ന ഇവ മീൻ പിടിക്കാൻ മിടുക്കന്മാരാണ്. വെള്ളത്തിൽ മീനിനെ കണ്ടാൽ ഉടനെ അതിവേഗത്തിൽ വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്ത് മീനിനെ കൊക്കിലാക്കും. എല്ലാം വളരെ പെട്ടെന്നായതുകൊണ്ട് കണ്ടു നിൽക്കുന്നവർക്കോ മീനിനോ എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാവില്ല. മീനുകൾ മാത്രമല്ല ഇവയുടെ ഭക്ഷണം, കൊക്കിലൊതുങ്ങുന്ന എന്തിനേയും ഇവ ഭക്ഷണമാക്കും. പരുന്തും മറ്റു ചില പ്രെഡേറ്റർ പക്ഷികളുമെല്ലാം പകൽ സമയത്ത് ഇരപിടിക്കുന്നവരാണ്. എന്നാൽ രാത്രി സമയത്ത് രാജാക്കന്മാർ മൂങ്ങകളാണ്. പകൽ സമയത്ത് പരുന്തുകൾ മൂങ്ങകളെ വേട്ടയാടും. പക്ഷേ രാത്രി സമയത്ത് മൂങ്ങകൾ ഇതിന് പ്രതികാരം ചോദിക്കും. മൂങ്ങകളുടെ ഭക്ഷണം റെപ്റ്റൈൽസും ചെറിയ പക്ഷികളും ചെറു പ്രാണികളുമാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ മൂങ്ങകൾ പരുന്തുകളെ ആക്രമിച്ച് ഭക്ഷണമാക്കാറുണ്ട്. മൂങ്ങകൾ പറക്കുന്നത് കംപ്ലീറ്റ് സൈലൻസിലായതുകൊണ്ട് എവിടെ നിന്നാണ് അടി വരുന്നതെന്ന് പരുന്തുകൾക്ക് മനസ്സിലാവില്ല. ഡോൾഫിൻസ് വളരെ ഇൻ്റലിജൻ്റായ ആനിമൽസാണ്. കണ്ണാടിയിൽ അവരെ തിരിച്ചറിയാനും മനുഷ്യൻ്റെ പ്രവൃത്തികൾ അതേപോലെ അനുകരിക്കാനും ഡോൾഫിന് കഴിയും. കുട്ടികളെപ്പോലെ തന്നെ കളിക്കാനും വലിയ താല്പര്യമുള്ളവരാണ് ഡോൾഫിൻസ്. കടലിൽ ബോറടിക്കുമ്പോൾ കളിക്കാനുള്ള ബോളായി ഡോൾഫിൻസ് ഉപയോഗിക്കുന്നത് പഫർ ഫിഷുകളെയാണ്. പഫർ ഫിഷ് വളരെ വിഷമേറിയ മീനുകളാണ്. ഒരേ സമയം 11 പേരെ കൊല്ലാനുള്ള വിഷം പഫർ ഫിഷുകളുടെ ശരീരത്തിലുണ്ട്. എന്നാൽ ഡോൾഫിൻസ് വളരെ സോഫ്റ്റായി ഈ മീനുകളെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് കളിക്കുമ്പോൾ ഡോൾഫിൻസിൻ്റെ ഉള്ളിൽ ചെല്ലുന്ന വിഷത്തിൻ്റെ അളവ് വളരെ കുറവാണ്. എൻജോയ്മെൻറ്റിന് വേണ്ടിയാണ് ഡോൾഫിൻസ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് സയൻറ്റിസ്റ്റുകൾ വിശ്വസിക്കുന്നു. കളിച്ചു കഴിയുമ്പോൾ ഡോൾഫിൻ പഫർ ഫിഷിനെ വെറുതെ വിടും. ആർച്ചർ ഫിഷ്. ശുദ്ധജല തടാകത്തിൽ ജീവിക്കുന്ന ഈ ചെറിയ മീനുകൾ പ്രധാനമായും കണ്ടുവരുന്നത് ഇന്ത്യ, ഇൻഡോനേഷ്യ, പോളിനേഷ്യ എന്ന രാജ്യങ്ങളിലാണ്. കാഴ്ചയിൽ സാധാരണ മീനാണെങ്കിലും ഇവ ഇരപിടിക്കുന്നത് വെള്ളം തുപ്പിയാണ്. ഇവയുടെ ഭക്ഷണം ചെറിയ ഇൻസെക്റ്റുകളാണ്.
ഇരയ്ക്ക് നേരെ അതിവേഗത്തിൽ വെള്ളം തുപ്പി ഇരയെ കൊല്ലുകയാണ് ഇവ ചെയ്യുന്നത്. 2 to 5 meters ഉയരത്തിൽ വരെ ആർച്ചർ ഫിഷുകൾക്ക് വെള്ളം തുപ്പാൻ സാധിക്കും. അതുപോലെ വെള്ളം തുപ്പുന്നതിൻ്റെ വേഗതയും ദിശയും നിർണ്ണയിക്കാൻ ആർച്ചർ ഫിഷുകൾക്ക് സാധിക്കും. ഡാൻസിംഗ് ബേർഡ്സ്. വിഡോ ബേർഡ് വളരെ കളർഫുള്ളായ പക്ഷിയാണ്. ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. ബ്രീഡിംഗ് സീസണിൽ മെയിൽ വിഡോ ബേർഡുകളിൽ മാത്രം വരുന്ന മാറ്റമാണ് വിവിധ കളർ കോമ്പിനേഷനുള്ള നീളമുള്ള വാൽ. ഈ വാൽ വലിയ രീതിയിൽ വളരുന്നത് കൊണ്ട് തന്നെ മഴക്കാലത്ത് ഭാരം മൂലം മെയിൽ വിഡോ പക്ഷികൾക്ക് പറക്കാൻ സാധിക്കില്ല. ഇതുകൊണ്ട് തന്നെ മെയിൽ വിഡോ പക്ഷികൾ മഴക്കാലത്ത് മറ്റു ജീവികൾക്ക് ഭക്ഷണമാകാറാണ് പതിവ്. ഈ പക്ഷികളെ ഡാൻസിംഗ് ബേർഡ് എന്ന് വിളിക്കുന്നതിന് കാരണം പെൺവിഡോ പക്ഷികളെ ആകർഷിക്കാനായി മെയിൽ വിഡോ പക്ഷികൾ നൃത്തം ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ ഒന്നിലധികം മെയിൽ വിഡോ പക്ഷികൾ ഫീമെയിൽ വിഡോ പക്ഷികളുടെ മുന്നിൽ നിന്ന് ഉയരത്തിൽ ചാടും. അതിൽ ഏറ്റവും ഉയരത്തിൽ ചാടുന്ന മെയിൽ വിഡോ പക്ഷിയെ പെൺപക്ഷി ഇണയായി തിരഞ്ഞെടുക്കും. നിങ്ങൾ കാണുന്ന ഈ ചെറിയ മീനുകളുടെ കൂട്ടത്തെയാണ് ബെയ്റ്റ് ബോൾ എന്ന് വിളിക്കുന്നത്. പ്രെഡേറ്റർ മീനുകളിൽ നിന്നും രക്ഷപ്പെടാനായി ചെറിയ മീനുകൾ കണ്ടെത്തിയ ഡിഫൻസ് മെക്കാനിസമാണിത്. ഏകദേശം 10 to 20 meters വീതിയും 10 meters നീളവും ബെയ്റ്റ് ബോളുകൾക്കുണ്ടാവും. ഭക്ഷണത്തിനായി എത്തുന്ന പ്രെഡേറ്റർ മീനുകൾ ഇതിൻ്റെ വലിപ്പം കണ്ട് മിക്കപ്പോഴും ഭയന്ന് തിരിച്ചു മടങ്ങും. എന്നാൽ പ്രെഡേറ്റർ ഫിഷുകളും ചെറിയ മീനുകളെപ്പോലെ തന്നെ സാഹചര്യത്തിനൊത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഡോൾഫിൻ പോലെയുള്ള മീനുകൾ അതിവേഗത്തിൽ വന്ന് ഈ മീൻകൂട്ടത്തെ ഇടിച്ച് പരിക്കേൽപ്പിക്കും. എന്നിട്ട് അവയെ ഭക്ഷണമാക്കും. അതേസമയം തിമിംഗലങ്ങൾ ഒറ്റയടിക്ക് ഈ മീൻകൂട്ടത്തെ വയറ്റിലാക്കും. മീനുകളെപ്പോലെ തന്നെ വളരെ ബുദ്ധിമാന്മാരാണ് കെന്റിഷ് പ്ലവർ പക്ഷികൾ. കുരുവിയുടെ വലിപ്പമുള്ള ഇവയ്ക്ക് 40 grams ഭാരമേ ഉള്ളൂ. ഇത്ര ചെറിയ പക്ഷിയാണെങ്കിലും പ്രെഡേറ്ററുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ചെറുപക്ഷികൾ കണ്ടെത്തിയ മാർഗം വളരെ രസകരമാണ്. അഡൽട്ട് കെന്റിഷ് പക്ഷികൾ അവയുടെ കൂടിനടുത്ത് പരുന്തിനെ പോലെയുള്ള പ്രെഡേറ്റർ പക്ഷികളെ കണ്ടാൽ ഉടനെ തന്നെ കൂടിനടുത്ത് നിന്ന് മാറി കുറച്ചകലെ പരിക്കേറ്റ രീതിയിൽ കിടക്കുന്നത് പോലെ ഇവ അഭിനയിക്കും. അങ്ങനെ കൂടിനടുത്ത് നിന്ന് പരുന്തിൻ്റെ ശ്രദ്ധ തന്നിലേക്ക് തിരിക്കും. പരിക്ക് പറ്റിയ പക്ഷിയാണെന്ന് കരുതി പരുന്തുകൾ എത്തുമ്പോഴേക്കും ഇവ രക്ഷപ്പെടുകയും ചെയ്യും. കെന്റിഷ് പക്ഷികളെ പോലെ തന്നെ വളരെ സ്മാർട്ടായ ഡിഫൻസ് മെക്കാനിസമുള്ള ജീവികളാണ് ജപ്പാനീസ് ബീസ്. ഇവയുടെ പ്രധാന എതിരാളി കടന്നലുകളാണ്. 30 kadannils 30,000 തേനീച്ചകൾ അടങ്ങുന്ന ഒരു കോളനി നശിപ്പിക്കാൻ വെറും 3 hours മതി. ഇതുകൊണ്ട് തന്നെ കടന്നലുകളെ ചെറുത്തു നിൽക്കാൻ തേനീച്ചകൾക്ക് വളരെ സ്മാർട്ടായ വഴി കണ്ടെത്തേണ്ടി വന്നു. ആക്രമിക്കാനായി എത്തുന്ന ആദ്യത്തെ കടന്നലിനെ വർക്കർ ബീസ് തേനീച്ചക്കൂട്ടിലേക്ക് കയറ്റിവിടും. കടന്നൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം 500 തേനീച്ചകൾ ഈ കടന്നലിനെ പൊതിയും. തേനീച്ച വന്ന് പൊതിയുന്നതോടെ കടന്നലിൻ്റെ ബോഡി ടെമ്പറേച്ചർ 47 degrees Celsius ആയി ഉയരും. കടന്നലിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം ടെമ്പറേച്ചർ 44 to 46 degrees Celsiusനിടയിലായതുകൊണ്ട് കടന്നൽ ഉടനെ തന്നെ ചാകും.